ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ വേൾഡ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആൻഡ് മലയാളം. ഇന്ന് നമുക്ക് സർ ഫിലിപ്പ് സിഡ്നിയുടെ ആൻ അപ്പോളജി ഫോർ പൊയട്രി എന്ന എസ്സേയുടെ ഷോർട്ട് സമ്മറി ഒന്ന് നോക്കാം. ആൻ അപ്പോളജി ഫോർ പൊയട്രിയിലൂടെ സർ ഫിലിപ്പ് സിഡ്നി കലകൾക്കിടയിൽ കവിതയ്ക്കൊരു ശരിയായൊരു സ്ഥാനം കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. എലിസബീത്തൻ ഇംഗ്ലണ്ടിൽ കവിതയ്ക്ക് വേണ്ടത്ര പരിഗണന ലഭിച്ചിരുന്നില്ല. സിഡ്നിയുടെ സമകാലികരായ പലരും അനാദരിക്കപ്പെടുകയാണ് ഉണ്ടായത്. സിഡ്നി പറയുന്നത് ക്രിട്ടിക്സിന് കവിത എന്താണെന്ന് മനസ്സിലാകുന്നില്ല എന്നാണ്. മോഡേൺ പോയംസ് അവരെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു. കവിതയുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കിയാൽ സിഡ്നി തൻ്റെ എസ്സേയിൽ പറയുന്ന പോലെ കവിത കലകളുടെ രാജാവായി കാണപ്പെടും. സിഡ്നിയെ സംബന്ധിച്ചിടത്തോളം കവിത ലോകത്തിൻ്റെ അനുകരണമാണ്. കവിതയുടെ ഉദ്ദേശം പഠിപ്പിക്കുകയും ആനന്ദം നൽകുകയും ചെയ്യുക എന്നതാണ്. അരിസ്റ്റോട്ടിൽ കവിതയെ അനുകരണമായാണ് തിരിച്ചറിയുന്നത്. എന്നാൽ സിഡ്നിയുടെ അനുകരണം എന്ന സിദ്ധാന്തം അരിസ്റ്റോട്ടിലിയൻ അനുകരണ സങ്കല്പങ്ങളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. സിഡ്നിയുടെ അഭിപ്രായത്തിൽ കവി യാഥാർത്ഥ്യത്തെ നേരിട്ട് അനുകരിക്കുന്നില്ല, മറിച്ച് അവയ്ക്ക് പിന്നിലെ അദൃശ്യമായ സത്യത്തെയാണ് അനുകരിക്കുന്നത്. അരിസ്റ്റോട്ടിലിയൻ അനുകരണ സങ്കല്പം കവിയിൽ ഒതുങ്ങിയെങ്കിലും സിഡ്നിയുടെ അനുകരണ സങ്കല്പം കവിയിൽ നിന്നും വായനക്കാരനിലേക്ക് അല്ലെങ്കിൽ റീഡേഴ്സിലേക്ക് മാറുകയാണുണ്ടായത്. സിഡ്നിയുടെ അഭിപ്രായത്തിൽ കവിക്ക് സൃഷ്ടിയുടെ മഹത്തായ ഒരു കഴിവുണ്ട്. മാത്രമല്ല, തൻ്റെ ഭാവനാശക്തിയാൽ പ്രകൃതിയെ മെച്ചപ്പെടുത്താനും യഥാർത്ഥ പ്രകൃതിയും ആദർശ പ്രകൃതി എന്ന ആശയവും തമ്മിൽ ഒരു ബന്ധം സ്ഥാപിക്കാനും കഴിവുള്ളവനാണ്. ക്ലാസിക്കൽ സങ്കല്പങ്ങളെ നിരാകരിച്ചുകൊണ്ട് കവി എക്സ്റ്റേണൽ വേൾഡ് പകർത്തുക മാത്രമല്ല, അവർക്കത് മെച്ചപ്പെടുത്താനും കഴിയുമെന്ന് സിഡ്നി പറയുന്നു. ദൈവത്തിൻ്റെ എല്ലാ സൃഷ്ടികളിൽ നിന്നും കവി മനുഷ്യൻ്റെ മികവിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണെന്നാണ് സിഡ്നി പറയുന്നത്. കാരണം മനുഷ്യരാശിക്ക് അറിവ് ആദ്യമായി നൽകിയത് കവികളാണ്. അതുകൊണ്ടാണ് കവികൾ ആദ്യകാല തത്വചിന്തകർ ആയിരുന്നത് എന്ന് സിഡ്നി പറയുന്നു. ആദ്യകാലത്ത് കവികൾക്ക് കിട്ടിയിരുന്ന ബഹുമാനത്തെപ്പറ്റി സിഡ്നി പറയുന്നുണ്ട്. റോമാക്കാർ കവികളെ വേറ്റ്സ് എന്നാണ് പറഞ്ഞിരുന്നത്. ദിവ്യൻ, പ്രവാചകൻ എന്നൊക്കെയാണ് ഇതിനർത്ഥം. നല്ല കവിതകൾക്ക് അവരുടെ വിധി പ്രവചിക്കാൻ കഴിയുമെന്ന് അവർ വാദിച്ചു. സിഡ്നിയുടെ അഭിപ്രായത്തിൽ അറിവിൻ്റെ എല്ലാ ശാഖകളും എക്സ്റ്റേണൽ വേൾഡിനെ അനുകരിക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, സംഗീതജ്ഞൻ പ്രകൃതിയുടെ ഐക്യത്തെ വിശദീകരിക്കുന്നു. മനുഷ്യ ശരീരത്തിൻ്റെ പ്രവർത്തനം കണ്ടുപിടിക്കാൻ ഡോക്ടേഴ്സ് ശ്രമിക്കുന്നു. ജ്യോതിശാസ്ത്രജ്ഞർ നക്ഷത്രങ്ങളെക്കുറിച്ച് പഠിക്കുകയും അവയുടെ ചലനം പരിശോധിക്കുകയും അവ സഞ്ചരിക്കുന്ന ക്രമം രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. അതിനാൽ അറിവിൻ്റെ എല്ലാ ശാഖകളും പ്രകൃതിയെ ആശ്രയിക്കുകയും അനുകരിക്കുകയും ചെയ്യുന്നുവെന്ന് പറയാം. എന്നാൽ കവി ഈ പ്രകൃതിയേക്കാൾ പുത്തനായ മറ്റൊരു പ്രകൃതിയാണ് നിർമ്മിക്കുന്നത്. അവൻ്റെ കഥാപാത്രങ്ങൾ, മാലാഖമാർ, ദൈവങ്ങൾ, ദേവതകൾ മുതലായവ പ്രകൃതിയിൽ കാണപ്പെടുന്ന രൂപങ്ങളെക്കാൾ സൂക്ഷ്മമായവയാണ്. പ്രകൃതിയിൽ കാണപ്പെടുന്നതിനേക്കാൾ ആകർഷകവും ഇമ്പവുമുള്ളതുമായ വൃക്ഷങ്ങളും സുഗന്ധമുള്ള പൂക്കളും കവി തൻ്റെ കവിതകളിലൂടെ അവതരിപ്പിക്കുന്നുണ്ട്. ഈ മനോഹരമായ പ്രകൃതിയെ കവി കൂടുതൽ മനോഹരമാക്കുകയാണ് കവിതകളിലൂടെ ചെയ്യുന്നത്. തത്വചിന്തകർ ധാരണകളിലൂടെയും ചരിത്രകാരന്മാർ മുൻകാല സംഭവങ്ങളിൽ നിന്ന് ശേഖരിച്ച ഉദാഹരണങ്ങളിലൂടെയും നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ രണ്ടും അപൂർണമാണ്. കവിക്ക് ഉദാഹരണങ്ങളും ആശയങ്ങളുമുണ്ട്. അതുകൊണ്ടാണ് കവികൾ തത്വചിന്തകരെക്കാളും ചരിത്രകാരന്മാരെക്കാളും ഉയർന്നു നിൽക്കുന്നത്. തത്വചിന്തയുടെയും ചരിത്രത്തിൻ്റെയും ഏറ്റവും മികച്ച വിഭാഗങ്ങളെ ആധികാരികവും സന്തോഷകരവും അവിസ്മരണീയവുമായ ഉദാഹരണങ്ങളിൽ ഏകീകരിക്കാനുള്ള ശക്തി വെച്ച് നോക്കുമ്പോൾ കവിതയാണ് ഏറ്റവും മികച്ചതെന്ന് സിഡ്നി അവകാശപ്പെടുന്നു. ഈ ഉദാഹരണങ്ങളെല്ലാം വായനക്കാരെയും ശ്രോതാക്കളെയും അവർ പോലും അറിയാതെ തന്നെ ചില സമയങ്ങളിൽ ധാർമ്മികതയെയും നീതിയെയും കുറിച്ച് ബോധവൽക്കരിക്കുന്നുണ്ട്. മറ്റ് വിജ്ഞാന ശാഖകളെ അപേക്ഷിച്ച് കവിതയുടെ പ്രാധാന്യവും ശ്രേഷ്ഠതയും സിഡ്നി ഉയർത്തിക്കാണിക്കുന്നു. കവിത നമുക്ക് ആനന്ദം നൽകുകയും നല്ല പ്രവൃത്തികൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതിലൂടെ നമ്മെ പുണ്യമുള്ളവരാക്കുകയും ചെയ്യുന്നുവെന്നാണ് സിഡ്നി പറയുന്നത്. കവിതയെക്കുറിച്ചുള്ള ഒരു സൈദ്ധാന്തിക ആശയത്തിൻ്റെ ന്യായീകരണം മാത്രമല്ല, സിഡ്നിയുടെ കാലത്തെ ഇംഗ്ലീഷ് കവിതയുടെ വിമർശനം കൂടിയാണ് അപ്പോളജി ഫോർ പൊയട്രി. അങ്ങനെ ഈ വർക്കിലൂടെ സിഡ്നി തൻ്റെ കവിതകളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയുകയും കവിതയുടെ മഹത്തായ സത്തയെയും ശ്രേഷ്ഠതയെയും ന്യായീകരിക്കുകയും ചെയ്യുന്നുണ്ട്.